എല്ലാവർക്കും തന്നെ ആക്ഷൻ കട്ടർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മിന്നൽ മുരളി എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് ഒഫീഷ്യലായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ചെറിയൊരു പ്രൊമോയിലൂടെ പുറത്തു വിട്ടിട്ടുള്ളത്. അതായത് ഈ വരുന്ന ഡിസംബർ 24-ാം തീയതിയാണ് സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വരുന്ന 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ, അതായത് ഈ വരുന്ന സെപ്റ്റംബർ 25-ാം തീയതി വൈകിട്ട് 9:00 നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ ടൂഡം എന്ന ഒരു ഈവൻറ്റ് നടത്തുന്നുണ്ട്. ആ ഒരു ഈവൻറ്റിലൂടെ മിന്നൽ മുരളി എന്ന സിനിമയുടെ ട്രെയിലറോ അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ അപ്ഡേറ്റോ ഉണ്ടാകുന്നതായിരിക്കും. ട്രെയിലർ ഈ വരുന്ന ആഴ്ച പുറത്തു വിട്ടതിന് ശേഷം മിന്നൽ മുരളി എന്ന സിനിമ വരുന്ന 1 ഒക്ടോബർ റിലീസ് ചെയ്യുമെന്നായിരുന്നു അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷകൾ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആ ഒരു പ്രൊമോ പുറത്തു വിട്ടിട്ടുള്ളത്. ഇനിയും 2 മാസം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് മിന്നൽ മുരളി എന്ന സിനിമ നവംബർ മാസം തിയേറ്ററിൽ തുറക്കുന്നതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ വരുമോ എന്നാണ്. എന്നാൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സുമായിട്ടുള്ള കരാർ നേരത്തെ തന്നെ ഒപ്പിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിന് ഒരു നഷ്ടപരിഹാരം നൽകണം. ഇതുവരെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മിന്നൽ മുരളി എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ തന്നെയായിരിക്കും ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും മറ്റൊരു അപ്ഡേറ്റ് വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ ഞാൻ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ സംവിധാനത്തിൽ നടൻ ടൊവിനോ തോമസിൻ്റെ കരിയറിലെ തന്നെ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന ആഴ്ചകളായിട്ട് തന്നെ പുറത്ത് വരുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കാം മിന്നൽ മുരളി എന്ന സിനിമയ്ക്ക് വേണ്ടി. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും OTT അപ്ഡേറ്റുകളും അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.